നമസ്കാരം. ബാൾട്ടിമോറിൽ നിയന്ത്രണം വിട്ട ചരക്ക് കപ്പൽ ഫ്രാൻസിസ് സ്കോട്ട് കീ ബ്രിഡ്ജ് ഇടിച്ച് തകർത്ത് 6 പേർ മരണമടഞ്ഞ സംഭവത്തിൽ തക്ക സമയത്തിടപെട്ട് കപ്പലിലെ ഇന്ത്യക്കാരെ അഭിനന്ദിച്ച് അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ളവർ എത്തിയപ്പോൾ ഇന്ത്യക്കാരെ വംശീയമായി പരിഹസിച്ച് കാർട്ടൂൺ, ഒരു വെബ് കോമിക് പങ്കുവച്ച കാർട്ടൂൺ വിവാദം വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആനിമേഷനിൽ തയ്യാറാക്കിയിട്ടുള്ള വീഡിയോയിൽ ആസന്നമായ അപകടത്തിന് തയ്യാറെടുക്കുന്ന അരവസ്ത്രം മാത്രം ധരിച്ച വൃത്തികെട്ട മനുഷ്യർ കപ്പലിലെ ജീവനക്കാരെ നയിക്കുന്ന രീതിയിലാണ് ചിത്രീകരണം. ആഘാതത്തിന് തൊട്ടു മുമ്പ് ഡാലിയുടെ ഉള്ളിൽ നിന്നുള്ള അവസാനത്തെ റെക്കോർഡിംഗ് വീഡിയോ പങ്കിട്ട് ഫോക്സ്ഫോർഡ് കോമിക്സ് എക്സ് എഴുതിയിരിക്കുകയാണ്. ഇംഗ്ലീഷിലും എന്നാൽ ശക്തമായ ഇന്ത്യൻ ഉച്ചാരണത്തിലും ആളുകൾ പരസ്പരം ശകാരിക്കുന്ന ഓഡിയോയും കാർട്ടൂണിൽ ഉണ്ടായിരുന്നു. 4.2 ദശലക്ഷം കാഴ്ചക്കാരോടുകൂടി ആ ഗ്രാഫിക്ക് വൈറലായി. അതേസമയം കാർട്ടൂണിനെതിരെ അനേകരാണ് രംഗത്ത് വന്നത്. ഇന്ത്യക്കാരെ വംശീയമായി ചിത്രീകരിച്ചതിന് മാത്രമല്ല, കപ്പൽ ജീവനക്കാരെ തുരങ്കം വെച്ചതിനും അക്കൗണ്ട് വിമർശിക്കപ്പെടുന്നുണ്ട്. സംഭവ സമയത്തൊരു പ്രാദേശിക കപ്പിത്താനാണ് കപ്പൽ നയിച്ചിരുന്നതെന്ന വിവരം ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കപ്പൽ പാലത്തിലിടിച്ച സമയത്ത് അതിനൊരു പ്രാദേശിക പൈലറ്റ് ഉണ്ടായിരിക്കും. എന്തായാലും ജീവനക്കാർ അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനാലാണ് അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം കുറയ്ക്കാനായത്. അപകടങ്ങൾ പരിമിതപ്പെടുത്തുന്ന അലാറം ഉയർത്തിയതിന് ഇന്ത്യൻ ക്രൂ തന്നെയാണ്. കപ്പൽ പാലം ഇടിച്ചു തകർത്തപ്പോൾ തന്നെ കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യൻ ക്രൂ വിവരം നൽകുകയും പാലത്തിന്റെ ഇരുവശത്തുകൂടിയുള്ള ഗതാഗതം കുറയ്ക്കാൻ ഇത് കാരണമാവുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ നിരവധി പേർ കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാരെ പ്രശംസിക്കുമ്പോഴാണ് സംഭവത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു വംശീയ കാർട്ടൂൺ വന്നിരിക്കുന്നത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.